വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു. ലോക്ക്ഡൗൺ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്ക്ലാൻഡിൽ 31st വരെയും ഇവിടെ ഈ 27th ഫ്രൈഡേ വരെയും എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. അപ്പം ഞങ്ങൾ എന്തായാലും കുറേ ദിവസം വീട്ടിലിരിക്കേണ്ട സ്ഥിതിയുണ്ട്. തൊട്ടടുത്ത് പുഴയുള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ചൂണ്ടയിടാനുള്ള പരിപാടിയാണ്. തൽക്കാലം നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ വിചാരിച്ചു കോട്ട് ബൈക്കിൽ പോവാം. ചൂണ്ടയൊക്കെ റെഡിയാണ്. കുറച്ച് ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയ്റ്റായിട്ട് ഞങ്ങൾക്ക് കുറച്ച് മീറ്റൊക്കെയാണുള്ളത്, മീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫിഷിനെ പിടിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പറയാം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 400 മീറ്ററാണ് പുഴയിലേക്കുള്ളത്. ഓട്ട് ബൈക്കിലേക്ക് പോകാം, ഒരു സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് പോവാം മീൻ പിടിക്കാൻ. എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു, ഒന്നും കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്നാലും പോയി നോക്കാം നമുക്ക്. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന പുല്ല് മുഴുവൻ നട്ടുപിടിപ്പിക്കുന്നതാണോ എന്ന് ഒരാൾ ചോദിച്ചത്. മുഴുവൻ നട്ടുപിടിപ്പിക്കുന്നതാണ്. ഇത് റോഡ് പണിയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ, റോഡ് പണിയുന്ന സിറ്റി കൗൺസിൽ സീഡിട്ടിട്ട് പോകും. പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ആ പറമ്പ്, അതിൻ്റെ മുമ്പിലുള്ള പറമ്പാരാണോ, അവർ വെട്ടി നിർത്തി വൃത്തിയായിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ആ മരത്തിൽ മുഴുവൻ പൂക്കൾ ഉണ്ടാക്കുന്നതാണോ, നല്ല രസമല്ലേ കാണാൻ. മാഗ്നോളിയ. മാക്സിമം സ്പീഡിലാട്ടോ പോണേ, 30 മാക്സിമം സ്പീഡ് ഇതിന്റെ. നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ പുഴയടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് തുറന്നാലേ നമുക്ക് വണ്ടി അങ്ങോട്ട് കയറുള്ളൂ. അങ്ങനെ തുറക്കാധികം പറ്റുന്നില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ചൂണ്ട ഇത് റെഡിയാണ്, ഫുഡ് അവിടെ റെഡിയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാ പുഴ കണ്ടില്ലേ, ഇന്നാളെ നമ്മൾ വന്ന വഴിയാണ് ഇതൊക്കെ. ഈ വെള്ളം ലോകത്തുള്ള ഏത് പുഴയിലെ വെള്ളത്തെക്കാളും പ്യുവറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഏതാണ്ട് 75% 90% പ്യുവറായിട്ടുള്ള വെള്ളമാണ്. ഇവിടെ പറമ്പിൽ കൂടി ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ഈ പുഴയിലേക്ക് പോകുന്നതാണെങ്കിൽ നമ്മൾ പശുവിനെയോ പരിപാടിയോ ഒന്നും തന്നെ അതിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറാണിത്. ടോപ്പോ ലേക്കിൽ നിന്ന് തുടങ്ങി പോർട്ട് വൈക്കോട്ടിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന 450 കിലോമീറ്ററോളം ഒഴുകുന്ന ഒരു ലേക്കാണ്, റിവറാണിത്. പോക്കൊക്കെ കിടുവാണ്. ഒരു മീൻ പോലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൂവരുത് കേട്ടോ. കൂവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ഒരു മീൻ പോലും കിട്ടാൻ ചാൻസ് ഇല്ല. എങ്ങനെയുണ്ട് സ്റ്റൈൽ ആൻഡ് ലുക്ക്? അല്ല, എന്തായാലും സ്റ്റൈൽ ആൻഡ് ലുക്കിലൊക്കെ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫിഷിനെ വല്ലതും കിട്ടിയാൽ മതി. എന്തായാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടെങ്കിലും, അല്ല മാർക്കറ്റിൽ പോയില്ലല്ലോ അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ. എൻ്റെ മോളും ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ ഫിഷിങ്ങിന് തുടങ്ങുകയാണ് പരിപാടി. ഇഷ്ടംപോലെ മീനുകളെ കണ്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇഷ്ടംപോലെ വലിയ മീനുകളുണ്ട് ശരിക്കും, ബിഗ് സൈസ് സാധനങ്ങൾ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ കുറേ നേരമായി തുടങ്ങിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഓക്കെ, എന്തായാലും കുറച്ച് നേരം കൂടെ നിന്ന് നോക്കാം, എന്താ സംഭവിക്കണേ നോക്കാം നമുക്ക്. മീൻ പിടിക്കാൻ പോയിട്ട് ഒറ്റ മീൻ പോലും കിട്ടിയില്ല. 2 മണിക്കൂർ നിന്നു ഞങ്ങളവിടെ. ഇഷ്ടംപോലെ കോയിക്കാർപ്പിനെയൊക്കെ കാണാം, ചൂണ്ടയുടെ അടുത്തോടെ നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ട ബെയ്റ്റ് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പം നല്ല ബെയ്റ്റ് നോക്കിയിട്ട് ഇനി പോവാം. അപ്പം ഇനി എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. ഇത് കോട്ട് ബൈക്ക്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ശരിക്കും ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ഈ ആടിനെയും പശുവിനെയും ഒക്കെ ഈ നല്ല മേയ്ക്കാൻ വിട്ടിട്ട് ഈ പട്ടികളെ കൊണ്ടൊക്കെ തിരിച്ച് വിളിച്ച് കൊണ്ടുവരുന്ന കാണുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലേ. അതുപോലെ തന്നെ അതിന് അതുപോലെ ഉപയോഗിക്കുന്നതാണ്. ഇതും കൊണ്ട് പോയിട്ട് ഇതാകുമ്പം ഏത് റഫായിട്ടുള്ള റോഡിൽ കൂടെയും പറമ്പിൽ കൂടെ ഓടിച്ചു നടക്കാം. അതുകൊണ്ടാണ് ഇതുകൊണ്ട് പോയിട്ട് വിളിച്ചുകൊണ്ടുവരും. അതിൻ്റെ ഇതിൽ പട്ടീനെയും കയറ്റി കൊണ്ടുപോകും ആൾക്കാർ. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരുന്നടിക്കാനും
അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടി വിളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉപയോഗിക്കണം. വലിയ ഫാമിൽ ഉപയോഗിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിന് എന്താണ് പറഞ്ഞത്, ഇത് 400 cc ആണിത്, ഫോർ സ്ട്രോ, ഇത് ഫോ ഇതാണ് ഫോ ഇതാണ് ഫോർ വീൽ ഡ്രൈവാണ്. പിന്നെ അല്ലേ ഹെഡ്ലൈറ്റ്സും ഹോണും പരിപാടി എല്ലാ സാധനവും ഉണ്ട്. നല്ല പവറൊക്കെയാണ്, ഭയങ്കര പവറാണ് ഇതിന്. പിന്നെ ഇത് ഹോണ്ടയുടെ വെരി ഓൾഡ് സാധനമാണ് കേട്ടോ, വളരെ പഴയ സാധനമാണ്. പക്ഷേ ഇതിൻ്റെ എൻജിൻ മാത്രം ഒരു ഒരു തരത്തിൽ നശിച്ചുപോകില്ലെന്നാണ് പറയണത്. വണ്ടി ആകെ തുരുമ്പ് പിടിച്ച് കുളമായേക്കണ സാധനമാണ് ഇത്. ഞാൻ വേറൊരു വീട് മേടിച്ചപ്പോൾ എനിക്ക് ആ വീടിൻ്റെ ഒപ്പം എനിക്ക് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയത്. ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കണു, പിള്ളേരെ കൊണ്ടൊക്കെ നടക്കണു, അതാണ് പരിപാടി. കണ്ടല്ലേ, നിങ്ങൾ എല്ലായിടത്തും കണ്ടുള്ള സാധനമാണല്ലോ അല്ലേ. ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തു. ഇതിന് ഗിയർ ഇതാണ്, ഗിയർ നമുക്കിടെ ക്ലച്ച് ഇല്ല, ഇതിന് ഗിയറിട്ടു. ഇനി വെറുതെ ആക്സിലേറ്റർ കൊടുത്താൽ മതി, വെറുതെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓടിപ്പോകും. ഇതാണ് ആക്സിലേറ്ററിൻ്റെ, നമുക്ക് വെറുതെ ഇങ്ങനെ ഓടിച്ചു കൊടുക്കാം. ഗിയർ ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, കുളത്തിൻ്റെ അടുത്തോടെ ഒരു യാത്ര ചെയ്യാം. ഞാനങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അപ്പം ഇത് വേറെ സാധനമാണ്, അത് ഞാൻ പിന്നെ പരിചയപ്പെടുത്തിത്തരാം. എല്ലാം കൂടെ ഒരുമിച്ച് പരിചയപ്പെടുത്തിയാലേ എനിക്ക് സാധനം, ലോക്ക്ഡൗണിൽ ഞാൻ വീട്ടിലിരിക്കുകയാണ്, പുറത്ത് പോകേണ്ട സ്ഥിതി വരുന്നില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ എൻ്റെ സാധനം മുഴുവൻ റണ്ണൗട്ട് ആകും. അപ്പോൾ വേറെ എന്താ, വേറെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചൊവ്വാഴ്ച ട്യൂസ്ഡേ വരെ ലോക്ക്ഡൗൺ പോകുന്നുണ്ട്. വെനസ്ഡേ തൊട്ട് ജോലിക്ക് കയറണം. പക്ഷേ ഓക്ക്ലാൻഡിൽ കുറച്ചുകൂടെ 2 weeks കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ ഇത് വളരെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. കുറേ പേര് കുക്കിങ്ങും ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇന്ന് കുറച്ച് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ വീഡിയോ ഇടാം. വേറെ കാണിക്കാൻ പോകാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് മുഴുവൻ റണ്ണൗട്ട് ആവുന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ, ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.